Hi dears, assalamu alaikum, welcome back. In the recipe, in the way, easy to the Yara Kedkam, but in the taste, Yatila, Koranga Cherugal Echi the Yara Kedkana, Chikku Icecream, video, all our skip Chaya the Kana, Ningal Kistail or Paitu like Chayan, share Chayan Marker there. Upon the ice cream in the waiting, I would a path the chick with the Tinda, the support either Namla wedding at the Vitale than Nendaya support and it. Namukadena Mangicha support and Alan Alla Madurala support and it. Up either Chitani in the Namla ice cream the Yaraki Kuna. Upon the chick in the Kuruum, Tolioka Kalani, then a palpu matra, Mati at the Tinda, either Namukini mix in the jar later than night in the added churkanam. Up either lake any panjasare pala, onu than a churkandato. Here chicku matra, Namanala fine paste tacit, arrested talmadio. Upon the Yanamat and Alla fine paste tacit and arrested the Tinda, here did in a smooth eight arrested canato. Upon the either side lake Namukini, Mati Vaka. ഇനി നമ്മുടെ ഐസ്ക്രീമിന് ആയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ദാ വിപ്പിംഗ് ക്രീം ആണ് ട്ടോ ഞാൻ ഇപ്പോ റിച്ച് ഗോൾഡിന്റെ വിപ്പിംഗ് ക്രീം ആണ് എടുത്തിട്ടുള്ളത് 500 ഗ്രാം ആണ് ട്ടോ എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും ട്ടോ ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഐസ്ക്രീം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിനായിട്ട് മിൽക്ക് മേഡ് ആണ് അപ്പോൾ മിൽക്ക് മേഡിന് പകരം പഞ്ചസാര പൊടിച്ചതും ചേർക്കാം ട്ടോ പക്ഷേ കൂടുതൽ ടേസ്റ്റ് മിൽക്ക് മേഡ് ആണ് ഇനി നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തണുപ്പിച്ച വിപ്പിംഗ് ക്രീം ആവണം അപ്പോൾ ഫ്രീസറിന് എടുത്ത് പുറത്ത് വെക്കുക കേട്ടോ നന്നായിട്ട് തണുപ്പുണ്ടായാൽ മതി നല്ല കട്ടകട്ട ഓവറായിട്ട് ഉണ്ടാവരുത് അപ്പോൾ നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് തന്നെ പൊങ്ങി വരണം ഈ ഒരു രീതിയിൽ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ അത് മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ടിന്നിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഉണ്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും മതിയാവും ഇനി നമുക്കിതിൽ നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ചിക്കുവിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഈ ഒരു പേസ്റ്റ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ചിക്കു ഐസ്ക്രീം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഐസ്ക്രീമിനെ സ്പെഷ്യലാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ചേർക്കുമ്പോഴാണ് ചിക്കു ഐസ്ക്രീമിന് ആ ഒരു ഐസ്ക്രീമിൻ്റെ കറക്റ്റ് സ്റ്റെച്ചറും അതുപോലെ തന്നെ കറക്റ്റ് ടേസ്റ്റും കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് ബൂസ്റ്റ് പൊടിയാണ് കേട്ടോ 2 ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടിയും ചേർത്തിട്ട് നമ്മൾ കുറേ ടൈം ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ ആ ഒരു തരിപ്പോട് കൂടിയിട്ട് വേണം ഉണ്ടാവാൻ അപ്പോൾ അതാ നമ്മുടെ ചിക്കു ഐസ്ക്രീം ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി ഇനി നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊരു സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് എത്തിയണമെന്നൊന്ന് ഉറപ്പ് വരുത്തുക ഇനി നമുക്കിതിനെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലേക്ക് മാറ്റാം അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള ബോക്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ 2 ബോക്സുകളിലായിട്ടാണ് ഇട്ടോ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാൻ പറ്റും 500 ഗ്രാം വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനിതാ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് അപ്പം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഐസ് ക്രിസ്റ്റൽസ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ക്ലിയർ റാപ്പ് വെച്ചിട്ട് അടച്ചിട്ടതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വീഴൂല എന്നിട്ട് ഞാനിത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ രാത്രിയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് ഞാൻ നാളെ ഉച്ചക്കാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പോൾ ഞാൻ 2 ബോക്സും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം അപ്പോൾ പിറ്റേ ദിവസം ഉച്ചക്കാണ് കേട്ടോ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ നിന്നുള്ളതാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇത് സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റിയാണ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ മക്കൾസിനൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ആ ബൂസ്റ്റ് പൊടി ചേർത്തതോടെ തന്നെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റെച്ചറും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും ആണ് കേട്ടോ കിട്ടുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടോ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റുള്ളവർക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്